എല്ലാ ദേശത്തും വിദേശത്തുമുള്ള സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ അത്യാവശ്യം വേണ്ട, നമ്മളെ പ്രാണവായു പോലെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് കവികളും കലാകാരന്മാരും എല്ലാവരും ധാരാളം പറഞ്ഞു പോയിട്ടുണ്ട്, സാഹിത്യകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്ന് അതിലേക്ക് ആഴത്തിൽ പോയി നോക്കാം. എല്ലാ മതങ്ങളുടെയും തത്വശാസ്ത്രങ്ങളുടെയും ആഴപ്പരപ്പിൽ അഭിരമിക്കുന്ന ഭാവബന്ധുരമായ തലം സ്നേഹമാണ്. ഈ സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് കലാമറ്റി ഉണ്ടാവും, പരസ്പരം പോരാടുകയും നമ്മൾ, കാരണം നമ്മൾ ഒരു പൂവിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ പൂവാളൊന്നും പറിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് നമുക്ക് അപ്പം അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്ക് നമ്മളോടും സർവചരാചരങ്ങളോടും നമ്മുടെ മുന്നിലുള്ള എല്ലാവരോടും ആ ദിവ്യമായ ഒരു സ്നേഹം നമുക്കുണ്ടാകുമ്പോൾ ജീവിതം ഒരു നദി ഒഴുകുന്നത് പോലെ അതങ്ങനെ അനന്തതയിലേക്ക്, സാഗരത്തിലേക്ക് ഒഴുകിപ്പോകും. സ്നേഹം പ്രകൃതിദത്തമാണ് സുഹൃത്തുക്കളെ, വിദ്വേഷവും വെറുപ്പും സൊസൈറ്റി ഉണ്ടാക്കില്ല. പരസ്പരം പോര്, വിദ്വേഷം, അക്രമം, ക്രൂരത, ഇതിൻ്റെയൊക്കെ പിറകിൽ തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ പ്രമാണങ്ങളും തെറ്റായ പഠന രീതികളുമാണ്. പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കാരണം നമുക്ക് ഈ ശരീരം നൽകിയത് നമ്മുടെ അമ്മയും അച്ഛനും രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അതിൽ അമ്മ ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാം. നമ്മുടെ മാതാവ് ഗർഭമായ മുതൽ ധാരാളം നമുക്ക് വേണ്ടി അതിൻ്റെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഭയത്തോടുകൂടി എന്തൊക്കെയോ അവരുടെ മനസ്സിൽ വലിയൊരു പോരാട്ടമാണ്. ആ കുഞ്ഞ് പുറത്തു വരുന്നവരെ കരുതലോടുകൂടി നമുക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മുടെ മാതാവാണ്. അതാണ് ഭാരതം എപ്പോഴും മാതൃദേവോഭവ എന്ന് പറയാൻ കാരണം. എവിടെയായാലും ഭാരതം മാത്രമല്ല, ലോകത്തിൽ മാതാവിനോട് എപ്പോഴും നമ്മൾ കാരുണ്യമുള്ളവരാകണം. ആ കടപ്പാട് ഒരിക്കലും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. അത്രമാത്രം ത്യാഗം നമുക്ക് വേണ്ടി അവർ അനുഭവിച്ചിട്ടുണ്ട്. കാരണം കൊച്ചുന്നാൾ നമുക്കറിയാം, ജനിച്ച് വീണ ഉടനെ നമുക്കൊന്നും അറിയില്ല. നമുക്ക് ആദ്യമായി പാൽ കൂട്ടുന്നു, നമ്മൾ വളർത്തുന്നു, നമ്മൾ മലമൂത്രം എടുക്കുന്നു, അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും രാത്രി ഉറക്കത്തിൽ പോലും നമ്മെക്കുറിച്ചിട്ടുള്ള ഓർമ്മയിലിരിക്കും നമ്മുടെ മാതാവ്. അങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ അവരെയൊക്കെ അവഗണിക്കുകയും അവരൊക്കെ ഒന്നിനും പറ്റില്ല, അവരൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന് പറ്റില്ല, ന്യൂ ജനറേഷൻ, നമ്മൾ ഇന്നത്തെ ടെക്നോളജി യുഗത്തിൽ പറ്റാതെ ചേരുമ്പടി ചേരുന്നില്ല എന്നൊരു തോന്നൽ ഇന്നത്തെ തലമുറക്കുണ്ടോയെന്ന് എനിക്ക് തോന്നിപ്പോകും. കാരണം എപ്പോഴും ഈ കളിപ്പാട്ടത്തിൻ്റെ ഉപകരണത്തിൻ്റെ ഇരയായി ആവരുത്. നമ്മൾ എഡിക്ഷനാകുമ്പോൾ നമ്മുടെ അടിമയാണെന്ന് അർത്ഥം. നമ്മളടിമയാക്കാതിന്, കാരണം അത് നമ്മളെ പിടിക്കാൻ അനുവദിക്കരുത്. നമ്മൾ ആവശ്യങ്ങളൊക്കെ ധാരാളം കാര്യങ്ങൾ അതിനെ പഠിക്കാം, പക്ഷെ അതിൻ്റെ ഇരയായി പോയാൽ നമ്മൾ പെട്ടുപോകും. അതില്ലാതെ ജീവിതം നമുക്ക് ചുറ്റുപാടിൻ്റെ ജൈവ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടും. കാരണം ചുറ്റുപാടും അനന്തമായ പ്രകൃതിയുടെ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും എന്തൊക്കെ കാണാനുണ്ട് നമുക്ക്, ആ കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ മറ്റൊരു ടെക്നോളജിക്കൽ ലോകത്തിലേക്ക്. അത് നല്ലതല്ലേ, അത് നമുക്ക് ആസ്വദിക്കണം, പക്ഷേ ലിമിറ്റ്, അതിനൊരു കൺട്രോൾ, സെൽഫ് കൺട്രോൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും പലപ്പോഴും. ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തോ കട്ട് ഓഫ് ചെയ്ത് നമ്മൾ ഈ സുന്ദരമായ പ്രകൃതി, ആകാശം, വൃക്ഷങ്ങൾ, മരങ്ങൾ, പക്ഷികൾ, മനുഷ്യർ, പട്ടണം, എല്ലാം ആസ്വദിക്കാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ന്യൂ ജനറേഷന് പറ്റിയത് 70% പേർ ഇന്നത്തെ ഈ ഇൻ്റർനെറ്റ് എഡിക്റ്റ് കൊണ്ടുള്ള ഡിസോർഡറിലാണ്. ഒരു വലിയൊരു സൈക്കാട്രി ഹോസ്പിറ്റലിൽ റിപ്പോർട്ടാണ്. ഇന്നത്തെ യുവ തലമുറകളിൽ പല തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ സ്നേഹമില്ല, പരസ്പര ബഹുമാനമില്ല. അങ്ങനെ അവർ ഏതോ ഒരു യന്ത്ര റോബോട്ടിനെ പോലെ ട്രെയിനൊക്കെ പോകുമ്പോൾ കാണാം, എല്ലാവരും തലയിങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റുന്നതാണ്. ചുറ്റുപാടും അടുത്തുള്ള ഒരാൾ മുഖം പോലും അവർ കാണുന്നില്ല, ആ ലോകത്തിലേക്ക് കാണുന്നു പോവാണ്. അവർ ഒന്നും അറിയുന്നില്ല, ചെവിയിൽ ഇയർഫോണും വയ്ക്കും. അപ്പോൾ അവർ ചുറ്റുപാടിൻ്റെ ശബ്ദങ്ങൾ പോലും കേൾക്കില്ല. അവർ ചുറ്റുപാടെന്ന് സംഭവിക്കുന്നവരറിയില്ല. ഏതോ ഒരു യാന്ത്രിക ലോകത്തിൽ, സ്വപ്ന ലോകത്തിൽ പോകുന്ന പോലെയാണ് ഇന്നത്തെ യുവതലമുറ പോകുന്നത്. വലിയ ദയനീയമായ കാഴ്ചയാണ്. വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ടെക്നോളജിക്ക് എതിരല്ല, എല്ലാം അനുഗ്രഹമാണ്. പക്ഷേ അത് നമ്മളെ വേട്ടയാടാൻ നമ്മൾ അനുവദിക്കരുത്. ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടായിരിക്കണം, എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, സ്നേഹം ദിവ്യമാണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യ ഔഷധമാണ്. കാരണം മനസ്സ് ഡിസോർഡർ ആവാൻ കാരണം, പ്രധാന കാരണം നമ്മളെ
സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഈ ലോകത്തിൽ ആളില്ല എന്ന് തോന്നുമ്പോൾ, നമ്മളെ അവഗണിക്കപ്പെടുമ്പോൾ, നമ്മളെ ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ, നമ്മളെ ഭയപ്പെടുത്തുമ്പോഴൊക്കെ നമുക്ക് സ്നേഹം അതിൽ നിന്നുണ്ടാവുന്ന ഡിസോർഡറാണ് പലപ്പോഴും നമുക്കുണ്ടാവും. ഡിപ്രഷൻ പല പല ഇതിലും. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി എന്താ? നമ്മൾ ആദ്യം സ്നേഹിച്ചു തുടങ്ങുക. നമ്മൾ ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കാൻ കാത്തിരിക്കണ്ട, നമ്മൾ സ്നേഹം പങ്കുവയ്ക്കണം. അത് ആർക്കായാലും എവിടെയായാലും എപ്പോഴായാലും, അതിന് ജാതിയോ മതമോ വർണ്ണമോ ദേശമോ രാഷ്ട്രമോ ഒന്നുമില്ല. അതിന് മനുഷ്യ മാനവികത, ലോകമാനവികത, അതിന് അതിലോ മതിലോ ഒന്നുമില്ല. ആകാശം പോലെ, അനന്തമായ ആകാശം പോലെ. അങ്ങനെ നമുക്ക് സാർവലൗകികമായ ദൈവികമായ സ്നേഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ജീവിതം മനോഹരമാണ്, ബ്യൂട്ടിഫുള്ളാണ്. അത് നമുക്ക് വലിയ സമ്പത്തുണ്ടായിട്ട് മാത്രമേ ഇതൊക്കെ കഴിയുമെന്നല്ല, നമ്മുടെ ഈ ചെറിയ അവബോധം ചുറ്റുപാടിനെ സ്നേഹിക്കുവാനും. ജീവിതം ഒരു യാത്രയാണ്, അത് എപ്പോഴും പൊട്ടിപ്പൊളിയാണ്, എപ്പോഴാണ് അതിൻ്റെ അന്തിമം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടെ, ശ്രദ്ധയോടുകൂടെ നമുക്ക് ലഭിച്ച ഈ മനുഷ്യജന്മം വളരെ നല്ല രീതിയിൽ ക്രിയാത്മകമായി സൃഷ്ടിപരമായി നമ്മുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് സ്നേഹപൂർവ്വം, അത് ഈഗോ ഫൈറ്റിംഗ് അല്ല, അത് മറ്റുള്ളവനെ തോൽപ്പിച്ചുകൊണ്ടോ അവനെ പിറകിലാക്കിക്കൊണ്ടോ അല്ല, നമ്മുടെ കഴിവിനോട് നമ്മൾ പോരാടി നമ്മുടെ കഴിവിനെ നമ്മൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അവിടെയാണ് പ്രതിഭ ഉണ്ടാകുന്നത്. അത് അക്കാഡമിക്കൽ നോളജ് കൊണ്ട് മാത്രം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, അതിലൂടെ പോയാൽ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ സർഗാത്മകമായ ഈ പ്രകൃതിദത്തമായ ഒരു നമ്മുടെ സാധാരണ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് പല അറിവിച്ച, കാരണം നമ്മുടെ പൂർവികരൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒന്നും പോയി പഠിച്ചവരല്ല, അന്നും സമ്പന്നരായ ദീക്ഷണാശാലികളായ ധാരാളം പ്രതിഭാശാലികളുണ്ടായിട്ടുണ്ടവർ. നമ്മൾ പൂർവ്വ ചരിത്രത്തിൽ നമുക്ക് കണ്ണോടിച്ചാൽ കഴിയില്ല, എത്രയോ മഹാപ്രതിഭാശാലികളും കലാകാരന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാട്ടുപാടി മഴ പെയ്ച്ചവരുണ്ട്, പാട്ടുപാടി വിളക്ക് കത്തിച്ചവരുണ്ട്. ഇതൊക്കെ സ്നേഹമാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ സ്നേഹം വറ്റി വരളുമ്പോഴാണ് നമ്മൾ പലപ്പോഴും മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് അടിമയാകുന്നത്. ഇതിന് സൈക്യാട്രിയിൽ മരുന്നുണ്ട്, പക്ഷേങ്കിലും ഇതൊരു നമ്മുടെ അവബോധത്തിലൂടെ ഈ പ്രശ്നത്തെ മാറ്റി നമ്മൾ ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി ദൃഢനിശ്ചയത്തോടുകൂടെ, എനിക്കിനിയും ഈ നിയതി സമയം നൽകിയിരിക്കുക പ്രകൃതിയിൽ, കാരണം നമുക്കറിയാം നമ്മളെല്ലാം അതുല്യരാണ്, അപൂർവരാണ്, ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തവരാണ്. ഇനി ഒരിക്കലും നമുക്ക് മറ്റൊരു ജന്മത്തിൽ ഇതുപോലെ ശരീരവും രൂപവും ഉണ്ടാവണമെന്നില്ല. നമ്മൾ കടന്നു പോകും, എത്രയോ പേരെ കാണുന്നു, പിന്നെ അവർ കണ്ടില്ലെന്ന് വരും. ജീവിതം വളരെ ക്ഷണികമാണെന്നും പക്ഷേ എങ്കിലും അതിനൊരു സാധ്യതയുണ്ട്, കാരണം ഒരു വലിയ സാധ്യതയുമായിട്ടാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നത്. അത് തികച്ചും പുഷ്പിക്കാതെ പാതി വഴിയിൽ വെച്ച് പലപ്പോഴും പല കാരണത്താൽ, അതിൽ സോഷ്യൽ കണ്ടീഷൻ ഉണ്ടാവാം, മാതാപിതാക്കളുടെ പ്രശ്നം ഉണ്ടാവാം, പല പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ പലപ്പോഴും അതിൽ പാതി വഴിയിൽ വെച്ച് നിർത്തിപ്പോകുന്ന ധാരാളം പേർ നമുക്കറിയാം, കാരണം ധാരാളം ആത്മഹത്യകൾ, ദുരന്തങ്ങൾ, എല്ലാം അശ്രദ്ധ ഉണ്ട്. അപ്പം നമ്മൾ ദിവ്യമായ സ്നേഹം എപ്പോഴും ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റും, സഹിക്കാൻ പറ്റും. ആരോടാണ് ദേഷ്യപ്പെടേണ്ടത്? എത്രയോ ഗോത്രങ്ങളുണ്ട് ദേഷ്യമില്ലാതെ, സ്നേഹ സമ്പൂർണ്ണമായി ഒരു രോഗവുമില്ലാതെ, ആത്മഹത്യയില്ലാതെ ജീവിക്കുന്ന എത്രയോ ഗോത്രങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. അവർ ആ ജീവിത സംസ്കാരമാണ്. ആരോടും അവർക്ക് ദേഷ്യമോ ക്രൂരതയോ അസൂയോ ഒന്നുമില്ല, പോരാട്ടമില്ല, കോടതിയില്ല, ആശുപത്രികൾ വളരെ വിരളമാണ്. പക്ഷെ അവ നൈസർഗികമായ ദൈവികമായ സ്നേഹത്തോടുകൂടി അവർ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് അങ്ങനെ ആ ജീവിതത്തെ അവർ കൊണ്ടാടുന്നു, സെലിബ്രേഷൻ. അപ്പം അങ്ങനെ നമ്മൾ സ്നേഹപൂർവ്വം എല്ലാവരെയും കാണുവാനും എല്ലാ നമ്മൾ കഴിയുന്ന നന്മകൾ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങും, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ച് ലഭിക്കും. നമ്മൾ ഒരു വിത്തെറിഞ്ഞാൽ അതിന് 10 മടങ്ങാണ് പ്രകൃതി നമുക്ക് തിരിച്ചു നൽകുന്നത്. അതേപോലെ നമ്മൾ സ്നേഹിക്കാൻ, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ 10 പേർ നമ്മളെ സ്നേഹിക്കാൻ പറയുന്നുണ്ടാകും. നമ്മൾ ഒരാളെ ദ്രോഹിക്കുമ്പോൾ അതുപോലെ തന്നെ 10 പേർ നമ്മളെ ദ്രോഹിക്കാനും പറയുന്നുണ്ടാവും സുഹൃത്തുക്കൾ. കാരണം ഈ ലോകം ഒരു സർക്കിളാണ്. നമ്മുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ ഒരാളുണ്ടാവും, എല്ലാവരുടെ മുമ്പിൽ ഒരാളുണ്ടാവും. നമ്മൾ എവിടെയാണ് ഓടി രക്ഷപ്പെടേണ്ടത്? ഈ മത്സരയോട്ടത്തിൽ പാതി വഴിയിൽ തളർന്ന് വീഴുകയല്ലാതെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുമ്പോഴുള്ളൂ. ഈ ജൈവപരമായ സ്നേഹവും പരസ്പരമുള്ള ബഹുമാനവും സർഗപരമായ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ബർത്ത്ഡേയാണ്, ഓരോ ദിവസവും ജന്മദിനമാണ്. ആ നിമിഷങ്ങളെ ബോധപൂർവ്വം, സ്നേഹപൂർവ്വം, റെസ്പെക്റ്റോടുകൂടി, റെസ്പെക്റ്റ് ആൻഡ് ലവ് രണ്ട് കൈ പോലെ, ബഹുമാനവും സ്നേഹവും നമ്മളെല്ലാം നൽകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ആദരിക്കപ്പെടും, നമ്മളെയും ലോകം സ്നേഹിക്കപ്പെടും. യാതൊരു സംശയമുണ്ട്, മുഖം ഒരു കണ്ണാടി പോലെയാണ് ലോകം. നമ്മളെങ്ങനെയാണോ അവരിൽ മുന്നിൽ പോയി പ്രകടിപ്പിക്കുന്നത് അതുപോലെ കണ്ണാടി റിഫ്ലക്ഷൻസ്. അതുപോലെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ ലോകം നമ്മൾ സ്നേഹിക്കും. നമ്മൾ വെറുക്കാൻ തുടങ്ങുമ്പോൾ
വെറുപ്പ് തന്നെ നമുക്ക് ലഭിക്കും. അതാണ് നമ്മളുടെ ഉള്ളിൽ നിന്നും ചേഞ്ച് ഉണ്ടാക്കുക. ചേഞ്ച് യുവർ സെൽഫ്. കാരണം നമുക്കിപ്പോൾ ആരോടും ക്രോധം ഉണ്ടെങ്കിൽ, ദേഷ്യം ഉണ്ടെങ്കിൽ, നമ്മൾ അയാൾക്കൊരു പന്നീർപ്പ് കൊടുത്തു നോക്കും, എന്നിട്ട് നിരീക്ഷിക്കും എന്ത് സംഭവിക്കും. അപ്പോൾ തന്നെ മാറ്റങ്ങൾ കാണാം. നമ്മൾ ക്രോധമൊക്കെ മനസ്സിൽ വെച്ച്, വൈരാഗ്യമൊക്കെ വെച്ച്, ഡിപ്രഷനൊക്കെ വന്ന് നമ്മുടെ ശരീരം നശിക്കും, മഹാരോഗങ്ങളുണ്ടാവും, ക്യാൻസർ. നിങ്ങൾക്കറിയില്ല ഇപ്പോഴത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, പക, വെറുപ്പ്, അസൂയ, വിദ്വേഷം, ഇതൊക്കെയാണ് നമുക്ക് മഹാരോഗങ്ങൾ സമ്പാദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റി നമ്മൾ ആരോടും ഒരു വെറുപ്പുമില്ല, അതെല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എന്നുള്ള ആ സാർവലൗകികമായ ഒരു പ്രാർത്ഥന. അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല. എല്ലാ ചരാചരങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ അന്യഗ്രഹങ്ങളിലുള്ള എല്ലാവർക്കും തന്നെ ലോക സമസ്ത സുഖനുഭവന്തു. അതൊരു നല്ലൊരു മന്ത്രമാണ്, ആർക്കും ചൊല്ലാം, എവിടെയും ചൊല്ലാം. അപ്പം അങ്ങനെ നിങ്ങളിൽ ദിവ്യമായ സ്നേഹം ഉണ്ടാവട്ടെ. ആ സ്നേഹത്തിൽ നിങ്ങളുടെ ജീവിതം ഒഴുകട്ടെ. അതൊക്കെ സത്യസന്ധമാവട്ടെ, ദൈവീകമാവട്ടെ. നിങ്ങളുടെ പ്രണയമൊക്കെ ഇന്നത്തെ ഈ താൽക്കാലികമായ ഈ കാര്യലാഭത്തിന് വേണ്ടിയുള്ള കൂട്ടിക്കിഴിച്ചുകൊണ്ടുള്ള പ്രണയമാണല്ലോ നമ്മൾ പലപ്പോൾ, അതാണ് വഞ്ചിതരാകുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടുകയില്ല. ആത്മാർത്ഥമായി പ്രണയത്തിൽ മരിക്കാൻ പറ്റണം നമുക്ക്. അത്ര സത്യസന്ധമായിരിക്കും അത് അനന്തമായി നേടിക്കൊണ്ടിരിക്കും. അതിൽ ദൈവികതയുണ്ട്. ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്നേഹം തന്നെയാണ് ദൈവം. ഈ ബോധത്തിലേക്ക് നമ്മൾ വളരട്ടെ. ആരോടും വെറുക്കാതെ എല്ലാ വെറുപ്പുകളും മാറ്റി നമ്മളെല്ലാവരെയും റെസ്പെക്റ്റും ലവോടുകൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം സാധ്യതകൾ ഈ പ്രകൃതി നമുക്ക് തുറന്നു കിട്ടും. ഇത്രയും കാലം എൻ്റെ ഈ ചാനലിലെ എൻ്റെ ഈ പ്രഭാഷണത്തെ സപ്പോർട്ട് ചെയ്ത, അതിൻ്റെ ലൈക്ക് ചെയ്ത, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഒരു നന്ദി. നന്മകൾ നേർന്നു. വീണ്ടും കാണാം. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, സന്തോഷമുണ്ടാവട്ടെ, വിജയമുണ്ടാകട്ടെ. നന്ദി. നമസ്കാരം.